फिनलिट फॉर फिनेंशियल लिटरेसी। നമസ്കാരം, ഫിനാൻഷ്യൽ ലിറ്ററസി ചാനലായ ഫിൻലിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സാമ്പത്തിക രംഗത്തെ വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ന്യൂസുമായിട്ടാണ് ഫിൻലിറ്റിന്റെ ഇന്നത്തെ വീഡിയോ. ആമസോൺ പേ ലേറ്റർ. ഇ കൊമേഴ്സ് കമ്പനിയായ ആമസോൺ നമുക്ക് ആമസോൺ പേ ലേറ്റർ എന്ന പേരിൽ പുതിയൊരു ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഫെസിലിറ്റി എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഓൾറെഡി ഇ എം ഐ സ്കീമിൽ ആമസോണിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഈ ആമസോൺ പേ ലേറ്റർ എന്ന ഫെസിലിറ്റിയിൽ അഡീഷണൽ ആയിട്ട് മറ്റൊരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആമസോൺ പണം ക്രെഡിറ്റ് തരാണ്. ക്രെഡിറ്റ് തരുമ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന് നമുക്ക് പലിശ അടയ്ക്കേണ്ട. പലിശ അടുത്തൊരു മാസത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ ഈ പണത്തിന് നമ്മൾ പലിശ കൊടുക്കേണ്ട കാര്യമില്ല, സീറോ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇതുപയോഗിച്ച് നമുക്ക് ആമസോണിലെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം, വാട്ടർ ബില്ല് അടയ്ക്കാം, അങ്ങനെയുള്ള പല യൂട്ടിലിറ്റി ബിൽസ് അടയ്ക്കാം, മൊബൈൽ ബിൽ, ഡി ടി എച്ച് ബിൽ, അങ്ങനെയുള്ള എല്ലാ യൂട്ടിലിറ്റി ബില്ലുകളും ഈ പണം ഉപയോഗിച്ച് അടയ്ക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ഇനി ക്രെഡിറ്റ് കാർഡിന്റെ ആവശ്യമില്ല, ഇതിന് പ്രോസസിംഗ് ഫീ ഇല്ല, മറ്റ് ക്യാൻസലേഷൻ ചാർജുകളോ ഒന്നുമില്ല, സീറോ ഫീ ആണ്. അപ്പോൾ ആമസോൺ പേ ലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോണും തേർഡ് പാർട്ടി ലെൻഡിങ് ഫേമുമായ ക്യാപിറ്റൽ ഫ്ലോട്ട് ഇവർ തമ്മിൽ ടൈപ്പിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി ആമസോണിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു ആമസോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഫീഡ് ചെയ്യാം, അതായത് ആധാർ കാർഡ്, പിന്നെ പാൻ കാർഡ് മസ്റ്റ് ആണ് ഇതിൽ. പാൻ കാർഡിൽ അത് പറ്റില്ല. ആധാർ കാർഡ്, അതുപോലെ ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് എല്ലാം കൂടി ഫീഡ് ചെയ്തതിനു ശേഷം ഈ ക്യാപിറ്റൽ ഫ്ലോട്ട് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിക്കും, അതായത് നമ്മുടെ സിബിൽ പോലെയുള്ള സംവിധാനം എല്ലാം പരിശോധിച്ചതിനു ശേഷം നമ്മൾ കൃത്യമായിട്ട് പണം അടയ്ക്കുന്ന ആളുകളാണെങ്കിൽ, നമ്മുടെ ഹിസ്റ്ററി അങ്ങനെയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ലിമിറ്റ് തരും. അപ്പൊ 60,000 രൂപ വരെ മാക്സിമം ലഭിക്കുന്നു പറയുന്നത്. അപ്പൊ എല്ലാവർക്കും 60,000 ലഭിക്കില്ല, നമ്മുടെ ഹിസ്റ്ററി, ഫിനാൻഷ്യൽ ഹിസ്റ്ററി അനുസരിച്ചായിരിക്കും ഇത് നമുക്ക് പൈസ തരുന്നത്. ചിലർക്ക് 10,000 ആയിരിക്കും, ചിലർക്ക് 20,000 ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ലിമിറ്റ് തരുന്നു. അപ്പൊ ഈ ലിമിറ്റ് ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയോ ഒറ്റത്തവണ തന്നെ ചെയ്യുന്നില്ല, പലതവണമായി ചെയ്യുന്നു, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന പോലെ പലതവണയായി ചെയ്യാം. അപ്പോൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്ത പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബില്ല്, യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കാം. അപ്പോൾ അത് നെക്സ്റ്റ് മന്തിനുള്ളിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് അവർ പറയുന്നുണ്ടാവും, അതിനുള്ളിൽ തിരിച്ചടയ്ക്കുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇൻഎഫക്റ്റ് നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ് ഇത്. ഇപ്പൊ ആമസോൺ പേ ലേറ്റർ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, ജസ്റ്റ് ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഫെസിലിറ്റി അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, വളരെ ലിമിറ്റഡ് ആയ ആളുകൾക്ക് ഇത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൻ കാർഡ് നിർബന്ധമാണ്, അതുപോലെ തന്നെ 23 വയസ്സ് എങ്കിലും ചുരുങ്ങിയത് വേണം. 23 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഈ ഫെസിലിറ്റി കിട്ടില്ല. അപ്പൊ ആമസോണിലെ അക്കൗണ്ട് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി ഇതിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ആധാർ കാർഡ്, പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ ആധാർ കാർഡ് ഇല്ലെങ്കിൽ മറ്റ് ഐ ഡി പ്രൂഫുകളും പറ്റും. അതൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ക്യാപിറ്റൽ ഫ്ലോ എന്ന ഫേമാണ് നമ്മുടെ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ലിമിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് നെക്സ്റ്റ് മന്ത് തന്നെ പേയ്മെന്റ് റീപേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒപ്പം തന്നെ ഇതിൽ ഇ എം ഐ സ്കീമും അവൈലബിൾ ആണ്. അപ്പോൾ ഫിൻലിറ്റിന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.